കാലത്ത് തുടങ്ങിയ മഴയാണ് കേട്ടോ, നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുക. നല്ല തണുപ്പും തോന്നുന്നുണ്ട്. ഈ ടൈമിൽ കഴിക്കാൻ നല്ല ചൂടുള്ളൊരു ദോശയായാലോ എന്നൊരു തോന്നൽ. എന്നാൽ പിന്നെ കുറച്ച് റിച്ചങ് ആയിക്കോട്ടെ, ഒരു മസാല ദോശ ആക്കിക്കളയാം. കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ആട്ടൻ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഇപ്പോൾ നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ വീടുകളിൽ മസാല ദോശ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം. ദോശ ഉണ്ടാക്കും, മസാല ദോശ നമുക്ക് കടയിലുണ്ടാക്കുന്ന പോലെയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അത്രയും വലുപ്പത്തിലൊന്നും. അപ്പോൾ നമ്മുടെ കുഞ്ഞു ദോശക്കല്ലിൽ എങ്ങനെ നല്ലൊരു ടേസ്റ്റി മസാല ദോശ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. മച്ചാനെ, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് ദോശ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത് നല്ല രുചികരമായിട്ട് മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മസാല ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സവോള ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ കുറച്ചെണ്ണ ഉണ്ടാക്കുന്നുള്ളൂ, അതിനാവശ്യമുള്ളതാണ് എടുത്തിരിക്കുന്നത്. സവോള അരിഞ്ഞത്, അതുപോലെ തന്നെ ഉഴുന്നപ്പരിപ്പ് വേണം, കറിവേപ്പില വേണം, ഇഞ്ചിയും അതുപോലെ പച്ചമുളകും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ജീരകം വേണം, പിന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് എടുക്കുക. നല്ലപോലെ ഉടച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും സൗകര്യം, ഉടച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന കടുക് വറുക്കൽ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ കടുക് വറുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉഴുന്നപ്പരിപ്പില്ലേ, അത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഉഴുന്നപ്പരിപ്പ് ഇടാൻ പോകുന്നത്. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ, ചൂടായിട്ടില്ല. എണ്ണ ചൂടായി, കടുക് കിട്ടി നല്ലതുപോലെ പൊട്ടിക്കുക. നമ്മുടെ പഴയ ചീനിച്ചട്ടിയാണെങ്കിൽ കറക്റ്റായിട്ട് എണ്ണ സെൻറ്ററിലോട്ട് നിൽക്കും, ഇതിപ്പോൾ ഒരു സൈഡിലോട്ടാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉഴുന്നപ്പരിപ്പിട്ടിട്ട് ആ ഒരു വൈറ്റ് കളർ പോയിട്ട് നല്ലൊരു ബ്രൗൺ കളറാകും. ഇനി നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, പച്ചമുളകും അതുപോലെ ഇഞ്ചി, സവോള, പിന്നെ ജീരകം, ആ ഐറ്റംസ് എല്ലാം ഇതിലോട്ടിടുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതൊക്കെ കൂടി ഇളക്കി കഴിഞ്ഞ് അത്യാവശ്യം ഒരു മൂപ്പാകുന്ന സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനും ഇതിനുമൊക്കെ കൂടി ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുക, ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു കാ ടീസ്പൂണിൽ താഴെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റാണ്. ആവശ്യമുള്ളവർക്ക് ഇടാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. അങ്ങനെ ഇതൊക്കെ കൂടി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ടിടുക. എന്നിട്ട് അതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ അധികം ഉടച്ചെടുക്കാത്തൊരു ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ വേവിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിന് മുഴുവനായിട്ടും കാണുക. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ ഓൾ എന്ന് പറഞ്ഞ് ഇനി ഉള്ളാക്കാൻ മറക്കരുത്.
എന്നാൽ മാത്രമാണ് ഞാനിവിടെ നിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യുക. മച്ചനെ, നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ മസാല ഇട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മച്ചന്, ഞങ്ങളുടെയൊക്കെ ഈ നാട്ടിൻപുറത്ത് ദോശ കല്ലിൽ എണ്ണ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് വാഴയുടെ തണ്ടാണ്. അപ്പോൾ ഏകദേശം വീടുകളിലൊക്കെ വാഴ ഉണ്ടാവും. അപ്പോൾ ഇലയൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ തണ്ട് കൊണ്ടാണ് പുരട്ട് വരില്ല എന്ന് പറഞ്ഞാൽ തുണി കൊണ്ടുള്ള കീ ഉണ്ടാക്കും. അതും അല്ലെങ്കിൽ സവാള പകുതി മുറിച്ചിട്ട് അതുകൊണ്ടൊക്കെയാണ് പുരട്ടാറ്. അപ്പോൾ ആദ്യമേ പറയാം, ദോശൻ്റെ ഷേപ്പ് കണ്ടിട്ടാരും ചിരിക്കരുത്. നമ്മൾ ഈ ദോശക്കല്ലിൽ നമ്മളധികം ചെയ്യാത്തൊരാളാണ് ദോശ ഉണ്ടാക്കുന്നത്. വീട്ടിൽ പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിയായതുകൊണ്ട് തന്നെ അവരാകുമ്പോൾ നല്ല വൃത്തിക്കൊക്കെ ചെയ്യും. നമ്മൾ തന്നെ സാധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോൾ വല്ലപ്പോഴും കയറുന്നത് കൊണ്ട് തന്നെ ഷേപ്പൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ സഹകരിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.